Hey guys, welcome to Movie Traveler 2022. 2022-ലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ ജയ് 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 ഹേ എന്ന ചിത്രത്തിന്റെ എക്സ്പ്ലനേഷൻ ഇന്ന് നമുക്ക് നോക്കാം. നർമ്മവും റിയാലിറ്റിയും ഒരുപോലെ സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമാണിത്. ബേസിൽ ജോസഫും ദർശനയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിക്കുന്ന പെൺകുട്ടികൾ സാധാരണയായി അനുഭവിക്കേണ്ടി വരുന്ന വിവിധ സാഹചര്യങ്ങളെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ജയ് 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 ഹേ. ജനിച്ചത് മുതൽ പലതരത്തിലുള്ള പരിഗണനകൾ ലഭിച്ച ഒരു പെൺകുട്ടി വളരുന്നത് കാണിച്ചുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. എന്നാൽ അവൾ കൗമാരമാകുമ്പോഴേക്കും തനിക്ക് ലഭിച്ചിരുന്നത് പരിഗണനകൾ ആയിരുന്നില്ലെന്നും അടിച്ചമർത്തലുകളായിരുന്നുവെന്നും അവൾ മനസ്സിലാക്കുന്നു. തന്റെ പേര് പോലും ചേട്ടരായ ജയൻ എന്ന പേരിനെ യോജിക്കുന്ന തരത്തിലാക്കി ഇട്ടതാണെന്ന് നമ്മുടെ ജയ കൂട്ടുകാരിയോട് പരാതി പറയുന്നുണ്ട്. പ്ലസ് ടു ആകുമ്പോഴെങ്കിലും ട്യൂഷന് വിടാൻ പറയുന്നെങ്കിലും വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് സ്കൂളിൽ നിന്ന് ഒരു ടൂറ് പോകാൻ പോലും അവളെ വിടുന്നില്ല. അങ്ങനെ പ്ലസ് ടുവിന് നല്ല മാർക്കോടെ പാസ്സാവുന്ന നമ്മുടെ ജയയ്ക്ക് തിരുവനന്തപുരം കോളേജിൽ മെറിറ്റ് സീറ്റിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുന്നു. വീട്ടുകാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും അവൾ കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയ സീറ്റ് ആയതുകൊണ്ട് അച്ഛൻ അവളെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്നൊരു താല്പര്യം തോന്നുന്നു. അച്ഛൻ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുന്ന ജയയും അല്പം സന്തോഷത്തിലാകുന്നു. അപ്പോഴാണ് നമ്മുടെ ജയയുടെ അമ്മാവന്റെ എൻട്രി. അമ്മാവൻ അല്പം ചൊറിയൻ സ്വഭാവമായതുകൊണ്ട് തന്നെ അമ്മാവന്റെ തലവട്ടം കാണുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജയൻ അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. അമ്മാവൻ ജയയുടെ പഠിത്തക്കാര്യം അറിയുമ്പോൾ ആദ്യം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദൂരെ എങ്ങുമല്ലോ, നമ്മുടെ തിരുവനന്തപുരമല്ലേ, നല്ല കാര്യമാണ്, ഒന്നുമില്ലെങ്കിൽ അവൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയിട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഹോസ്റ്റൽ ഫീസൊക്കെ ഇല്ലേ, അതൊക്കെ എങ്ങനെയാണെന്ന് ആലോചിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും അമ്മാവൻ പ്ലേറ്റ് അങ്ങ് മറിക്കും. എന്നാൽ പിന്നെ അതങ്ങ് മറന്നേക്ക്, ഇല്ലാത്ത കാശുണ്ടാക്കി ഇത്രയും ദൂരെ വിട്ട് പഠിപ്പിക്കുന്നതെന്തിന്, എന്തായാലും കെട്ടിച്ചു വിടാനുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അച്ഛന് പഠിപ്പിക്കാൻ വിടാനുള്ള താല്പര്യം മുളയിലെ അമ്മാവൻ അങ്ങ് നുള്ളുന്നു. ജയയുടെ തിരുവനന്തപുരത്തെ പഠനം ഏതാണ്ട് മുടങ്ങാറായെന്ന് സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ജയ ചത്താലും ഞാൻ തിരുവനന്തപുരത്തെ പഠിക്കത്തുള്ളെന്നും BSc ആന്ത്രപ്പോളജിയെ പഠിക്കത്തുള്ളെന്നുമൊക്കെ പറഞ്ഞ് മുറിക്കകത്ത് കയറി വാതിലടയ്ക്കുന്നെങ്കിലും അടുത്ത സീനിൽ കാണിക്കുന്നത് നാട്ടിലുള്ള ഒരു പാരലൽ കോളേജിൽ ചേർന്ന് പഠിക്കുന്ന ജയയാണ്. അങ്ങനെ BSc ആന്ത്രോപ്പോളജി പഠിക്കാൻ ആഗ്രഹിച്ച ജയ BA മലയാളം പഠിക്കാൻ നിർബന്ധിതയാകുന്നു. വളരെ അലസമായി ക്ലാസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോകുന്നതിനിടെ അവിടുത്തെ ഒരു മലയാളം അധ്യാപകനെ അവൾ ശ്രദ്ധിക്കുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ജയയ്ക്ക് ആ സാറിനോട് അല്പം പ്രണയം തോന്നുന്നു. അത് മനസ്സിലാക്കുന്ന സാർ അവളോട് തുറന്നു ചോദിക്കുകയും ചെയ്യുന്നു. ഇതറിയുന്ന അവളുടെ സുഹൃത്ത് നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ അവളും സാറിനോട് എസ് പറഞ്ഞ് അവരുടെ പ്രണയം അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ പ്രണയം മൂർച്ഛിക്കുന്നതോടെ നമ്മുടെ സാറിന്റെ യഥാർത്ഥ മുഖവും വെളിവാകുന്നു. ഫോൺ വിളിക്കുമ്പോൾ ബിസിയാകാൻ പാടില്ല, ആൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല, FPL നിയന്ത്രണം, ഡ്രസ് ഇടുന്നതിന് നിയന്ത്രണം, പ്രൊഫൈൽ പിക് ഇടുന്നത് വരെ അയാളുടെ ഇഷ്ടത്തിന്. ഒടുവിൽ ഈ സാറ് നമ്മളുടെ ജയക്കിട്ടൊരു തല്ലു കൊടുക്കുന്നു. അവളുടെ മൂക്കുത്തിയൊക്കെ പൊട്ടിപ്പോയി, മൂക്കൊക്കെ മുറിഞ്ഞ് ഈ വിഷയം വീട്ടിലറിയുന്നു. ഇതോടെ അച്ഛനാകെ കലി കയറുന്നു. സംഭവം അറിയുന്ന അമ്മാവൻ അവളെ കെട്ടിച്ചു വിടാൻ അച്ഛനെ ഉപദേശിക്കുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, എനിക്ക് ഹയർ സ്റ്റഡീസ് പോകണം, ജോലി മേടിക്കണമെന്നൊക്കെ ജയ പറഞ്ഞു നോക്കുന്നെങ്കിൽ ആര് കേൾക്കാൻ. അങ്ങനെ അവളെ കെട്ടിച്ചു വിടുവാൻ വീട്ടുകാർ തീരുമാനിക്കുന്നു. കല്യാണം കഴിഞ്ഞും പഠിക്കാനും ജോലിക്കുമൊക്കെ വിടുന്ന ആളെ നോക്കിയാൽ മതിയല്ലോ എന്ന് അവളോട് അമ്മ പറയുകയും ചെയ്യുന്നു. എല്ലാവരും കൂടി ചേർന്ന് ഏതാണ്ട് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നത് പോലൊരു അവസ്ഥയിലെത്തിച്ച് ജയയെ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ നായകൻ രാജേഷിന്റെ എൻട്രി. കോഴിഫാം നടത്തുന്നയാളാണ് രാജേഷ്. രാജേഷും ഇളയച്ഛന്റെ മകൻ അനിയും അമ്മയും പെങ്ങളും കൂടിയാണ് പെണ്ണ് കാണാൻ വരുന്നത്. ആ ചടങ്ങിലും മെയിൻ റോൾ കളിക്കുന്നത് നമ്മുടെ ജയയുടെ അമ്മാമനാണ്. കല്യാണം കഴിഞ്ഞ് ജയിക്ക് പഠിക്കാനും ജോലിക്ക് പോകാനുമൊക്കെയാണ് ആഗ്രഹമെന്ന് അവളുടെ ചേട്ടൻ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ PSc പഠിച്ചോട്ടെ എന്ന് രാജേഷും പറയുന്നു. പെണ്ണുകാണൽ ചടങ്ങിനിടയിലുള്ള സംഭാഷണത്തിൽ നിന്ന് തന്നെ ചെക്കന് വലിയ വിദ്യാഭ്യാസമില്ലെന്ന് മനസ്സിലാകും. രാജേഷ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വഭാവക്കാരനാണെന്നും ഒന്നിനും നിർബന്ധമൊന്നുമില്ലെന്നും പാവമാണെന്നുമൊക്കെ അവൻ്റെ അമ്മയും വീട്ടുകാരും ഒക്കെ തട്ടിവിടുന്നുണ്ട്. പെണ്ണുകാണൽ ചടങ്ങിൽ ചെക്കനും പെണ്ണും സംസാരിക്കുന്നത് ചിക്കൻ്റെ റേറ്റിനെ കുറിച്ചാണ്. പക്ക അറേഞ്ച്ഡ് മാരേജിന്റെ എല്ലാ സ്വഭാവവും ഈ സീൻ കാണിക്കുന്നുണ്ട്. ജയയുടെ വീട്ടുകാർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. രാജേഷിന് സ്വന്തമായി വീടുള്ളതിന്റെ പൊങ്ങച്ചം അമ്മ ഇടയ്ക്ക് തട്ടിവിടുന്നുണ്ട്. സ്വാഭാവികമായും സ്ത്രീധനത്തെ കുറിച്ചുള്ള സംസാരം വരുമ്പോൾ ഞങ്ങൾ എന്ത് പറയാനാ, ഞങ്ങളുടെ രാജേഷ് മോന് നല്ലൊരു പെണ്ണ് വേണം, അത്രയും ഞങ്ങൾ നോക്കിയുള്ളൂവെന്നും രാജേഷിന്റെ അമ്മ പറയുന്നതോടെ പെണ്ണിന്റെ അച്ഛന് സമാധാനമാകുന്നു. അങ്ങനെ രണ്ട് വീട്ടുകാർക്കും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നതോടെ കാര്യങ്ങൾ കല്യാണത്തിൽ കലാശിക്കുന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കയറി വരുന്ന ജയ വീടിന്റെ അവസ്ഥ കണ്ട് അന്തം വിടുന്നു. കാരണം മറ്റൊന്നുമല്ല, പൊട്ടിപൊളിഞ്ഞ ടേബിള്, ഫർണിച്ചർ ഇതൊക്കെയായിരുന്നു. കല്യാണപ്പിറ്റേന്ന് അടുക്കളയിൽ കയറി ചായ ഇടാൻ ഒരുങ്ങുമ്പോൾ അമ്മ അവനൊരു അളവൊക്കെയുണ്ട്, ഞാൻ എടുത്തോളാം എന്ന് പറയുന്നു.
കാപ്പിക്ക് ഇടിയപ്പമാണോ എന്ന് ചോദിക്കുന്ന ജയയോട് നാത്തൂൻ ഇവിടെ എന്നും ഇടിയപ്പവും കടലക്കറിയുമാണെന്ന് പറയുന്നത് കേൾക്കുന്ന ജയയും നമ്പരക്കുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിലെ ഓരോ കാര്യങ്ങളോടും അവൾ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. ജയ ഉപയോഗിക്കുന്ന ഷാമ്പു മുതൽ തലയിൽ തേക്കുന്ന എണ്ണ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും രാജേഷ് നിയന്ത്രണങ്ങൾ വെക്കുന്നു. ഒരു ദിവസം മുറ്റത്ത് ഉണക്കാനിട്ടിരിക്കുന്ന മുളകെടുത്ത് മാറ്റാൻ അമ്മയെ വിളിച്ച് ദേഷ്യപ്പെടുന്ന സീനിലൂടെ രാജേഷ് ഈ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്താൽ തന്റെ മാനം ഇടിഞ്ഞു പോകുമെന്ന ചിന്താഗതി പുലർത്തുന്ന ഒരു പഴഞ്ചനാണെന്ന് സംവിധായകൻ വരച്ചു കാണിക്കുന്നു. ഈ കിടന്ന് ചാടുന്ന നേരത്ത് നിനക്കൊന്ന് നീക്കിയിട്ടൂടെ എന്ന് ചോദിച്ച് അമ്മ അത് മാറ്റാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ മുളകിന് മുകളിലൂടെ വണ്ടി ഓടിച്ച് രാജേഷ് പോകുന്നു. ജീവിതം എങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ദിവസം ജയയെയും കൂട്ടി ഫാമിലെത്തുന്ന രാജേഷിനെയും കാത്ത് വേണു എന്നൊരു വയസ്സൻ അവിടെ നിൽക്കുന്നുണ്ട്. രാജേഷ് കോഴിയെ വളരെ വിലക്കുറവിലായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. അത്ര വില കുറച്ച് കൊടുത്താൽ ലോൺ എടുത്ത് കച്ചവടം ചെയ്യുന്ന തങ്ങളെപ്പോലുള്ള പാവങ്ങളെ അത് ബാധിക്കും എന്ന് വേണു രാജേഷിനോട് പറയുന്നു. ഞാൻ റേറ്റ് കുറച്ച് കൊടുത്തതുകൊണ്ടാണ് എനിക്ക് കച്ചവടം കിട്ടുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും കുറച്ച് കൊടുത്തോളൂ എന്ന് രാജേഷ് അയാളോട് പറയുന്നു. ഫാം വൃത്തിയാക്കുന്നതിനെ കുറിച്ച് അവിടുത്തെ ജോലിക്കാരോട് ജയ പറയുമ്പോൾ ഇത് അടുക്കളയൊന്നുമല്ലോ എന്നും വൃത്തിയാക്കാൻ ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ട് അവർ ക്യാരംസ് കളിക്കുന്നു. വേണു തന്റെ കോഴി കച്ചവടം രാജേഷ് ഏറ്റെടുത്തിട്ട് അതിന് എന്തെങ്കിലും ഒരു വില കൊടുക്കണമെന്ന് പറയുമ്പോൾ നോക്കട്ടെന്ന് പറഞ്ഞ് രാജേഷ് അയാളെ ഒഴിവാക്കുന്നു. ജയ യൂട്യൂബ് നോക്കി ഓരോ വിഭവങ്ങളൊക്കെ പുതിയതായി പരീക്ഷിക്കുന്നു. ജയയ്ക്ക് എല്ലാം പുതിയ ചിട്ടയും ശീലങ്ങളും ആവുന്നു. വിശക്കുമ്പോൾ ഭക്ഷണം പോലും കഴിക്കാനാവാത്ത അവസ്ഥ, കാരണം ഭർത്താവ് വന്നിട്ടേ കഴിക്കാൻ പാടുള്ളൂ എന്ന് അമ്മായിയമ്മ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് നോക്കി പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും രാജേഷിന് അത്ര പിടിക്കുന്നില്ല. ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ PSC പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് ജയ രാജേഷിനോട് സൂചിപ്പിക്കുന്നു. അതേസമയം അമ്മ TVയിൽ സീരിയൽ കാണുമായിരുന്നു. ഈ സെയിം ടോപ്പിക്, അതായത് ഭാര്യ ജോലിക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെയാണ് സീരിയലിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഭാര്യയെ ജോലിക്ക് വിടുന്ന ഭർത്താവ് മൊണ്ണയാണെന്ന തരത്തിലാണ് സീരിയലിൽ സംഭാഷണം പോകുന്നത്. ഇത് കേട്ട് ദേഷ്യം വന്ന രാജേഷ് റിമോട്ടൊക്കെ എടുത്തെറിഞ്ഞ് എണീറ്റ് പോകുന്നു. ഇത് കാണുന്ന ജയയ്ക്ക് വല്ലാതെ സങ്കടമാകുന്നു. പക്ഷെ അമ്മ അപ്പോഴും അവനെ ന്യായീകരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ഇടിയപ്പത്തിനൊപ്പം കടലക്കറിക്ക് പകരം ജയ യൂട്യൂബ് നോക്കി പുതിയൊരു കറി ഉണ്ടാക്കുന്നു. അമ്മയും നാത്തൂനും അവൻ ഇഷ്ടമാവില്ലെന്ന് പറയുന്നെങ്കിലും ഇത് ഇഷ്ടമാകുമെന്ന് ജയ പറയുന്നു. കറി കാണുന്നതേ ഒന്നും നോക്കാതെ രാജേഷ് അത് തട്ടിക്കളയുന്നു. നീ ഇതെന്ത് പണിയടാ കാണിച്ചത്, അവൾ രാവിലെ എണീച്ച് നിനക്ക് വേണ്ടി വെച്ചുണ്ടാക്കിയതാണെന്ന് പറയുമ്പോഴാണ് ജയ ഉണ്ടാക്കിയതായിരുന്നു അതെന്ന് രാജേഷ് അറിയുന്നത്. ആ പോട്ട്, സാരമില്ല, അത് നീ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അവളോട് സോറി പറയുമ്പോൾ ആരുണ്ടാക്കിയതായാലും ഭക്ഷണം താഴെ കളയുന്നത് ശരിയല്ലെന്ന് ജയ പറയുന്നത് കേൾക്കുന്നതും രാജേഷ് അവൾക്കിട്ട് ഒറ്റ അടി കൊടുക്കുന്നു. അവന്റെ ചേച്ചി വന്ന് വഴക്ക് പറയുമ്പോൾ അവളെയും വഴക്ക് പറയുകയും തടിച്ചി എന്ന് വിളിച്ച് അപമാനിക്കുകയും ചെയ്യുന്നു. ആരും തന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന തരത്തിലുള്ള ഒരു ഏകാധിപത്യ സ്വഭാവമാണ് രാജേഷിനുള്ളത്. സങ്കടപ്പെട്ടിരിക്കുന്ന ജയയുടെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ പിന്നീട് രാജേഷ് വന്ന് സോറിയൊക്കെ പറഞ്ഞ് അവളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഹോട്ടലിൽ കയറി അവളെ നിർബന്ധിച്ച് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അവള് പൊറോട്ടയും ബീഫും വേണമെന്ന് പറയുന്നു. പക്ഷെ രാജേഷ് പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്ത് വാങ്ങുന്നതോ ഇടിയപ്പവും ചിക്കനും. എന്നിട്ട് ഹാപ്പി ആയില്ലേ, അന്നേരത്തെ ദേഷ്യത്തിന് തല്ലിത, ഇനി ഞാൻ തല്ലൂല എന്നൊക്കെ പറയുന്നു. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇതെല്ലാം ഒരു പതിവായി മാറുന്നു. സ്വന്തം വീട്ടിലൊന്ന് പോകാനോ അച്ഛനെയും അമ്മയെയും ഒന്ന് കാണാനും പോലും അവൻ അനുവദിക്കുന്നില്ല. ഫോൺ വിളിച്ച് വീട്ടിൽ പറയുമ്പോൾ അവിടുന്നും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഉപദേശം മാത്രം. ആരും അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അച്ഛനോട് പോലും പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല. വേണു പിന്നെയും രാജേഷിനെ കാണാൻ വരുന്നെങ്കിലും താല്പര്യമില്ലെന്ന് പറഞ്ഞ് രാജേഷ് അയാളെ ഒഴിവാക്കുന്നു. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വീട്ടിൽ വരുന്ന രാജേഷ് മൊബൈൽ നോക്കിയിരിക്കുന്ന ജയയെ കാണുന്നതോടെ കലി തുള്ളുന്നു. ദേഷ്യം വന്നാൽ എല്ലാം എറിഞ്ഞു പൊട്ടിക്കുന്ന സ്വഭാവമായതുകൊണ്ട് തന്നെ തന്റെ മൊബൈലിൽ കയറി പിടിക്കുമ്പോൾ അവൾ അത് കൊടുക്കുന്നില്ല. മൊബൈൽ കൊടുക്കാത്തതിൽ ദേഷിച്ച് അയാൾ അവളെ അടിക്കാൻ നോക്കുന്നു. അവൾ അത് തടുക്കുന്നു. വീണ്ടും ജയയെ അടിക്കാനായെന്ന രാജേഷിനെ ജയ ഒറ്റ ചവിട്ടിന് ഒതുക്കുന്നു. ജയ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അത്യാവശ്യം ഈ അടി കിട്ടുമ്പോൾ അത് തടുക്കാനുള്ള വിദ്യകളും മാർഷൽ ആർട്സും കരോട്ടയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരും സഹായത്തിനില്ലാത്തത് കൊണ്ട് സ്വന്തം കാര്യം സ്വയം നോക്കണമെന്ന തിരിച്ചറിവിലെത്തിയ ശേഷം നേരിടുന്ന പ്രശ്നത്തെ ഡിഫെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ അവളും തീരുമാനിക്കുന്നു. ചവിട്ടുകൊണ്ട് ചുരുണ്ടുപോയ രാജേഷിന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അല്പം സമയമെടുക്കുന്നു. ആസ്ഥാനത്ത് ചവിട്ട് കിട്ടിയ രാജേഷ വയറുവേദനയ്ക്ക് മരുന്ന് വാങ്ങാൻ മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ കാണും. ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലതെന്ന് അവർ പറയുന്നു. രാത്രി ഏറെയായിട്ടും വീട്ടിൽ പോകാതെ രാജേഷ് ഫാമിൽ തന്നെ ഇരിക്കുന്നു.
കാര്യം തിരക്കുന്ന ജോലിക്കാരോട് ചവിട്ടിയെന്ന് പറയുമ്പോൾ അവര് ജയയായിരിക്കും ചവിട്ടിയതെന്ന് ഓർത്ത് രാജേഷിനെ ഉപദേശിക്കുന്നു. സാധാ തല്ലല്ല, ഇത് ചവിട്ടാണ്, ചിലപ്പോൾ ആള് തട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ടെന്നൊക്കെ അവർ രാജേഷിനോട് പറയുന്നതോടെ രാജേഷ് ഒന്നും കൂടി പേടിക്കുന്നു. പേടിച്ചിട്ടാണേലും ഒരുവിധം വീട്ടിലെത്തുന്ന രാജേഷിനെ ജയയെ അടിക്കുന്നതിൻ്റെ പേരിൽ അമ്മയും ഉപദേശിക്കുന്നു. രാത്രി ജയയുടെ അടുത്ത് കിടന്നുറങ്ങാൻ വരെ ഒറ്റ ചവിട്ടോടെ രാജേഷിന് പേടിയാകുന്നു. അന്നു മുതലാണ് ജയ പ്രാക്ടീസ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ രാജേഷിന് മനസ്സിലാകുന്നത്. ഒടുവിൽ വിഷയം രാജേഷ് ചേട്ടൻ അനിയോട് പറയുന്നു. ഇനിയും ജയയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇനി ഇടിച്ചാൽ അത് വീഡിയോ എടുക്കാൻ അയാൾ പറയുന്നു. അങ്ങനെ ഒരു ചവിട്ട് കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല, ഞാനും സ്കൂളിൽ കരോട്ടയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് രാജേഷും പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ യൂട്യൂബ് നോക്കി പഠിച്ചും അല്ലാതെയും ഒക്കെ അത്യാവശ്യം മെയ്വഴക്കമൊക്കെ രാജേഷും നേടുന്നു. താനും എന്തൊക്കെയോ പഠിച്ചു വന്ന അഹങ്കാരത്തിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് കഴിക്കാൻ വന്ന രാജേഷ് വീട്ടിൽ അമ്മയും ബംഗളുമില്ലെന്ന് മനസ്സിലാക്കുന്നതോടെ അനി പറഞ്ഞ പ്രകാരം വീഡിയോ എടുക്കാൻ മൊബൈലൊക്കെ സെറ്റ് ചെയ്ത് ജയയുമായി തല്ലുകൂടാൻ തയ്യാറെടുക്കുന്നു. ജയയെ അടിച്ചൊതുക്കാമെന്ന ചിന്തയിലാണ് രാജേഷ് തുടക്കമിടുന്നത്. വെറുതെ വന്ന് വെല്ലുവിളിക്കുന്ന രാജേഷിനോട് എന്നെ തല്ലിയാൽ ഞാനും തല്ലുമെന്ന് അവൾ പറയുന്നു. ആഹാ, എന്നാലത് കാണണമെന്ന് പറഞ്ഞ് ജയയുടെ കപിളത്തിട്ട് രാജേഷ് ഒരു അടി കൊടുക്കുന്നു. പിന്നെ അങ്ങോട്ടൊന്നും പറയാനില്ല, അടി എന്ന് പറഞ്ഞ പൊരിഞ്ഞ അടി. എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ജയയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ രാജേഷിന് കഴിയുന്നില്ല. അടി മൂക്കുന്നതോടെ വീട്ടിലെ ഓരോ ഫർണിച്ചറുകളും അതോടൊപ്പം രാജേഷിന്റെ ഓരോ ബോഡി പാർട്സും തവിട് പൊടിയാകുന്നു. കൂട്ടത്തിൽ മൊബൈലും. വീട്ടിലേക്ക് വന്നു കയറുന്ന അമ്മയും ചേച്ചിയും കാണുന്നത് ചവിട്ടുകൊണ്ട് പറന്നു വരുന്ന രാജേഷിനെയാണ് ശുഭം. അതോടെ വീട്ടുകാർക്ക് ചൂടുപിടിക്കുന്നു. ജയയെ തല്ലിയിട്ട് തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കളെല്ലാം കൃത്യമായിട്ട് വീട്ടിൽ ഹാജരാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൂറ്റം പറച്ചിലുകൾക്കൊടുവിൽ അനി രണ്ടു കൂട്ടരെയും പറഞ്ഞൊരു വിധം സമാധാനിപ്പിക്കുന്നു. രാജേഷിനോട് നീ എല്ലാം ഒന്ന് ക്ഷമിക്കുക, അവൾക്ക് നീ ഇപ്പോൾ ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്ക, അതോടെ അവൾ അടങ്ങും, പിന്നെ പഠിക്കാനും ജോലിക്കും ഒന്നും പോകില്ല, നിന്റെ അടിമയായി കിടന്നോളും എന്നൊക്കെ പറഞ്ഞ് രാജേഷിനെ സമാധാനിപ്പിക്കുന്നു. ജയയോട് പ്രതികാരം വീട്ടാൻ ഇതേ ഉള്ളൂ മാർഗമെന്ന് മനസ്സിലാക്കുന്ന രാജേഷും സമ്മതിക്കുന്നു. അങ്ങനെ അനി ഇടപെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയൊക്കെ പറയിച്ച് രണ്ടുപേരും വീണ്ടും ഒരുവിധം ജീവിക്കാൻ തുടങ്ങുന്നു. പിന്നീടങ്ങോട്ട് ജയയുടെ ശ്രദ്ധയും സ്നേഹവും പിടിച്ചെടുക്കാനുള്ള ഓരോ അടവുകളാണ് രാജേഷ് പയറ്റുന്നത്. എല്ലാത്തിനും വഴികാട്ടിയായി അനിയും. അച്ഛനെയും അമ്മയും കാണണമെന്ന് പറഞ്ഞിട്ട് പോലും കൊണ്ടുപോവാത്ത രാജേഷ് അവളെ വീട്ടിൽ കൊണ്ടുപോവുകയും എല്ലാവരോടും വളരെ സൗഹൃദത്തോടെ ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ടും രാജേഷ് ദേഷ്യമൊക്കെ മാറ്റി അവളോട് സ്നേഹമായി പെരുമാറാൻ തുടങ്ങിയതുകൊണ്ടും ജയയും പഴയതൊക്കെ മറന്ന് രാജേഷിനെ സ്നേഹിച്ചു തുടങ്ങുന്നു. അങ്ങനെ അവൾ പ്രഗ്നന്റ് ആകുന്നു. ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അനിയുടെ ഒരു വോയിസ് മെസ്സേജ് വരുന്നു. അങ്ങനെ നമ്മുടെ പ്ലാൻ സക്സസ് ആയല്ലേ, അവൾക്ക് ഡൗട്ടൊന്നുമില്ലല്ലോ എന്ന് അയാൾ ചോദിക്കുന്നു. ഇത് ജയ കേൾക്കുന്നതോടെ അവൾക്കെന്തോ ഒരു ഡൗട്ട് വരുന്നു. എന്താ കാര്യമെന്ന് തിരക്കുന്നെങ്കിലും രാജേഷ് ഒന്നും മിണ്ടുന്നില്ല. അന്ന് രാത്രി ഇതേ ചൊല്ലി രണ്ടുപേരും വാക്കുതർക്കമുണ്ടാകുന്നു. എന്താണ് അനിയുടെ മെസ്സേജ് എന്ന് അറിഞ്ഞേ പറ്റുമെന്ന് ജയ വാശി പിടിക്കുന്നു. ജയയെ തോൽപ്പിക്കാനും അവളോട് പ്രതികാരം ചെയ്യാനും താനും അനിയും പ്ലാൻ ചെയ്താണ് തന്നെ പ്രെഗ്നന്റ് ആക്കിയതെന്നും ഇനി നീ എന്റെ അടിമയായി കിടന്നോളുമെന്നൊക്കെ രാജേഷ് ജയയോട് പറയുന്നു. ഇത് കേൾക്കുന്നതോടെ ജയയാകെ തളർന്നു പോകുന്നു. അവൾ ബോധം കെട്ട് താഴെ വീഴുന്നു. അങ്ങനെ അവൾക്ക് അബോർഷനാകുന്നു. ഹോസ്പിറ്റലിലായ ജയയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. എല്ലാവരുടെയും കുത്തുവാക്ക് കേട്ട് ജയയ്ക്ക് സഹി കെടുന്നു. പെൺകുട്ടികളായാൽ അല്പം അടക്കമൊക്കെ വേണം, ഭർത്താവിനെ ചവിട്ടിയതിന്റെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളുടെ അമ്മായിയമ്മയും അവളെ വഴക്കു പറയുന്നു. തനിഷ്ടക്കാരിയായ ജയ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അവളുടെ അമ്മ കൂടെ പറയുന്നതോടെ അവൾക്ക് സഹിക്കാനാകുന്നില്ല. വഴക്ക് മൂക്കുന്നതോടെ ജയ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി പോകുന്നു. ഇറങ്ങിപ്പോകാൻ നേരം ബില്ലിന്റെ പകുതി അടയ്ക്കാൻ പറഞ്ഞ് രാജേഷ് അവക്ക് ബില്ല് കൊടുക്കുന്നു. അതോടെ സ്ത്രീധനവും അവിടെ ചർച്ചാ വിഷയമാകുന്നു. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് താലിമാല ഊരിക്കൊടുത്ത ജയ അവിടെ നിന്ന് തെരുവിലേക്ക് ഇറങ്ങുന്നു. അവൾക്കവിടെ ഒരു താങ്ങാകുന്നത് അവളുടെ ചേട്ടനാണ്. അയാൾ അവളെ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാക്കുന്നു. അവൾ ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നു, പക്ഷേ ഒന്നും നടക്കുന്നില്ല. തയ്യൽക്കട തുടങ്ങാൻ ലോണിന് നോക്കുമ്പോൾ കിട്ടുന്നില്ല. പുതിയതായി എന്തെങ്കിലും തുടങ്ങാൻ ഈട് നൽകണമെന്നും അതല്ലെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് എന്തെങ്കിലും ടേക്ക് ഓവർ ചെയ്യാൻ എന്തെങ്കിലും ലോൺ തരാമെന്ന് ബാങ്കുകാർ അവളോട് പറയുന്നു. അതോടെ അവളുടെ ആ പ്രതീക്ഷയും അടയുന്നു. ഹോസ്റ്റലിൽ കഴിയുന്ന ജയയെ അവളുടെ അമ്മ വന്ന് നിർബന്ധിച്ച് രാജേഷിന്റെ വീട്ടിലാക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവൾ തയ്യാറാകുന്നില്ല. അവളെ പ്രാഗിയിട്ട് അമ്മ ഇറങ്ങിപ്പോകുന്നു. ജീവിക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞ അവൾ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി ആത്മഹത്യ ചെയ്യാനെന്ന വണ്ണം നിൽക്കുന്നു. കാശുമാകാൻ ചെല്ലുന്ന രാജേഷിനെ കടക്കാരൻ കളിയാക്കി ചിരിക്കുന്നു. എന്താണെന്ന് രാജേഷിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അനി രാജേഷിനെ ഫോൺ ചെയ്യുന്നു. വാട്സപ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കാൻ പറയുന്നു.
അവൻ നോക്കുമ്പോൾ ജയരാജേഷിനെ ചവിട്ടിത്തെറിപ്പിക്കുന്ന വീഡിയോ. അപ്പോഴാണ് കടക്കാരൻ തന്നെ നോക്കി കളിയാക്കി ചിരിച്ചതിന്റെ കാര്യം രാജേഷിന് മനസ്സിലാകുന്നത്. സംഗതി വൈറലാകുന്നു. ലോകം മുഴുവൻ ജയയുടെ ചവിട്ട് കാണുന്നു. അതോടെ രാജേഷിന് പുറത്തിറങ്ങി നടക്കാൻ മെയ്യാത്ത അവസ്ഥ. ഫേസ്ബുക്കിലൊക്കെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം പോസ്റ്റുകൾ വരുന്നു. രാജേഷ് ഫാമിൽ പോലും പോകാതെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നു. അതോടെ ഫാമിന്റെ പ്രവർത്തനവും ആകെ അവതാളത്തിലാകുന്നു. അങ്ങനെ രാജേഷ് ഡിവോഴ്സിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നെങ്കിലും രാജേഷിന് പറയാൻ വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ അനി വീഡിയോ എടുത്ത് കാണിക്കുമ്പോൾ വക്കീൽ അത് കണ്ട് കുറെ ചിരിക്കുന്നു. അങ്ങനെ രാജേഷ് നാട്ടിലും വീട്ടിലും മൊത്തത്തിൽ നാറുന്നു. കോഴിക്കച്ചവടമൊക്കെ അവതാളത്തിലായത് വേണു കോഴിയെ വില കുറച്ച് വിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അയാളെ തല്ലണമെന്നൊക്കെ ജോലിക്കാര് രാജേഷിനോട് പറയുന്നു. അതുകൊണ്ടല്ല കച്ചവടം കുറഞ്ഞത്, വീഡിയോ വൈറലായതുകൊണ്ടാണെന്ന് രാജേഷ് അവരോട് പറയുന്നു. പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, ആണുങ്ങൾക്ക് അതിന് പറ്റില്ലെന്നൊക്കെ ജോലിക്കാരോട് പരാതി പറയുന്നെങ്കിലും താഴ്ന്നു കൊടുക്കാൻ അയാളും തയ്യാറായിരുന്നില്ല. അങ്ങനെ ഡിവോഴ്സ് കേസ് കോടതിയിലെത്തുന്നു. ജഡ്ജിയായി വരുന്നത് നമ്മുടെ മഞ്ജു പിള്ളയാണ്. ജഡ്ജി പതിവ് പോലെ നിങ്ങൾ രണ്ടും കൂടി ഒന്നും കൂടി സംസാരിക്കുക, നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ഒക്കെ തരാം, ഡിവോഴ്സ് വേണോ വേണ്ടെന്ന് ആലോചിക്കാൻ പറയുന്നു. രാജേഷിനെ കാണുമ്പോൾ ഒരു പാവം പയ്യനെന്ന നിലയിൽ ജഡ്ജിക്ക് അയാളോട് സോഫ്റ്റ് കോർണർ വെച്ചാണ് ആദ്യം സംസാരിച്ചിരുന്നത്. എന്നാൽ ഞാൻ ഇയാളോടൊപ്പം പോകില്ലെന്ന് ജയ തറപ്പിച്ചു പറയുന്നു. അതെന്താ പോകാത്തതെന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ജയ അവൾ അനുഭവിച്ച കാര്യങ്ങളെല്ലാം ജഡ്ജിയോട് തുറന്നു പറയുന്നു. സംസാരിച്ചു വരുമ്പോൾ ജഡ്ജിക്ക് മനസ്സിലായി ജയയുടെ ഭാഗത്താണ് ന്യായമെന്ന്. ജയ 5 മിനിറ്റ് രാജേഷിനോട് സംസാരിക്കണമെന്ന് പറയുന്നു. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുന്നതിനിടയിൽ കോഴിക്കിപ്പോ എന്താ വിലയെന്ന് രാജേഷിനോട് ജയ ചോദിക്കുമ്പോൾ 125 ആണെന്ന് രാജേഷ് പറയുന്നു. തുടർന്ന് പേപ്പറിൽ ഒപ്പിട്ട് ഞാൻ കൊടുക്കുന്നത് 115 ആണെന്ന് പറയുന്നത് കേൾക്കുന്ന രാജേഷിനൊന്നും മനസ്സിലാകുന്നില്ല. അവിടെയാണ് ചിത്രത്തിലെ യമണ്ടൻ ട്വിസ്റ്റ്. ലോണിന് അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് ബാങ്കുകാർ പറഞ്ഞിരുന്നില്ലേ? അതനുസരിച്ച് നമ്മുടെ ജയ വേണുവിന്റെ കോഴിക്കച്ചവടം ഏറ്റെടുത്തിരുന്നു. അതാണ് അവൾ 115 ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. ഈ കഥ അറിയാതെയാണ് നമ്മുടെ രാജേഷിന്റെ ജോലിക്കാര് വേണുവിനെ തല്ലാൻ ചെല്ലുന്നത്. ചെന്നവർക്കെല്ലാം നല്ല പൊരിഞ്ഞ ഇടി ജയ കൊടുക്കുന്നു. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ അവൾക്കിനി കഴിയും എന്ന് കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിപ്പിക്കുന്നു. പെൺകരത്തിന്റെ കഥ പറയുന്ന ചിത്രം തന്നെയാണ് ജയ ജയ ജയഹേ. എന്നാൽ എല്ലാ ആണുങ്ങളെയും അടച്ചാക്ഷേപിക്കാതെ ജയന്റെ ക്യാരക്ടർ ഉപയോഗിച്ച് സ്ത്രീക്ക് വേണ്ട സപ്പോർട്ടും സഹായവും നൽകുന്ന പുരുഷന്മാരുടെയും കൂടി കഥ പറയുന്ന ചിത്രം തന്നെയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ചിത്രവുമായി കാണുന്നത് വരെ ടേക്ക് കെയർ.